Namaskaram. Namukku adutha class ilekku kadakkam. Kazhinja class il nammal fixed gap method aanu paranjirunnathu. Appo fixed gap method prakaram nammal capital account maintain cheyumbo rendu account varaikkanam ennu padichu le. Onnu partners inde capital account mattonnu partners inde current account aanu. Appo adinte oru problem namukku nokkam. Manasilaya? Appo problem ivide ningalku display il kaanam. എന്താ പറഞ്ഞിരിക്കുന്നത്? ആനന്ദൻ ബാലൻ എൻറ്റേഡ് ഇൻ ടു എ പാർട്ണർഷിപ്പ് കോൺട്രിബ്യൂട്ടിങ് റുപ്പീസ് എത്രയാണ്? 50,000 ആൻഡ് 30,000 റെസ്പെക്റ്റീവ്ലി, അല്ലേ? അപ്പോൾ ആനന്ദും ബാലനും ഒരു പാർട്ണർഷിപ്പിൽ എൻട്രി ആണ്. അവർ 50,000 അതുപോലെ തന്നെ 30,000 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ബിസിനസ് തുടങ്ങുമ്പോൾ കൊണ്ടുവരുന്ന എമൗണ്ട് നമുക്കറിയാം ക്യാപിറ്റൽ ആണെന്നറിയാം. മനസ്സിലായോ? ദേ ഡിസൈഡ് ടു ഷെയർ പ്രോഫിറ്റ് ലോസ് ഇൻ ദി റേഷ്യോ ഓഫ് 2:1. അവർ പ്രോഫിറ്റ് ലോസും 2:1 എന്ന റേഷ്യോയിൽ അനുപാതത്തിൽ അവർ ഷെയർ ചെയ്യാൻ തീരുമാനിച്ചു. ഇനി ആനന്ദ് വാസ് എൻടൈറ്റിൽ ടു എ സാലറി ഓഫ് റുപ്പീസ് 5,000 പെർ ആനം, അല്ലേ? ആനന്ദിന് 5,000 രൂപ പെർ ആനം ഒരു വർഷത്തിൽ, അല്ലേ, സാലറി ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വാസ് ടു ബി പ്രൊവൈഡ് അറ്റ് ദ റേറ്റ് എത്ര? 6%. 6% എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ പാർട്ട്നേഴ്സ് കൊണ്ടുന്ന ക്യാപിറ്റലിന് 6% എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം. ഡ്രോയിങ്സ് ഓഫ് ആനന്ദൻ ബാലൻ, അപ്പോൾ രണ്ട് പേരും ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. ഫോർ ദി ഇയർ എൻഡിങ് December 31, 2012 എത്ര പറഞ്ഞിരിക്കുന്നത്? ₹6,000 ആൻഡ് ₹5,000 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ അവർ രണ്ട് പേരും നടത്തിയ ഡ്രോയിങ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്, 6,000, 5,000. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അപ്പോൾ ഡ്രോയിങ്സ് നടത്തി കഴിഞ്ഞാൽ അതിനെന്തുണ്ടാവും? ഇൻട്രസ്റ്റ് ഈടാക്കും, അല്ലേ? ആ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പറഞ്ഞിട്ടുണ്ട് എത്രയാ? ആനന്ദ് 300, ബാലൻ 200 ടു ബി ചാർജ്ഡ്. എത്ര രൂപ നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ നിന്ന് എന്ത് ചെയ്യും? ചാർജ് ചെയ്യും, അല്ലേ? പാർട്ട്നർഷിപ്പ് ഫേം ചാർജ് ചെയ്യും. പ്രോഫിറ്റ് ഓഫ് ദി ഫേം ആഫ്റ്റർ പ്രൊവൈഡിങ് ഫോർ ആനന്ദ് സാലറി ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതായത് ആനന്ദിൻ്റെ സാലറിയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം, കൊടുത്തതിന് ശേഷവും, ആൻഡ് ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട്, അതായത് അക്കൗണ്ടിൽ എടുത്തതിന് ശേഷം, അല്ലേ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പരിഗണിച്ചതിന് ശേഷം നമുക്കുണ്ടായ പ്രോഫിറ്റ് എത്ര പറഞ്ഞിട്ടുണ്ട്? 15,000 രൂപ സ്ഥാപനത്തിന് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായി പറയുന്നത്? എന്താ പറയുന്നത്? പ്രിപ്പയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് പാർട്ട്നേഴ്സ്, അല്ലേ? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, അല്ലേ? അസ്യൂമിങ് ദാറ്റ് ദേ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് അണ്ടർ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, അല്ലേ? അവർ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അക്കോർഡിംഗ് ടു ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരമാണ് അവർ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം നമുക്ക് രണ്ട് അക്കൗണ്ട് വരയ്ക്കണം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കണം, പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് വരയ്ക്കണം. നമ്മൾ ഈ രണ്ട് അക്കൗണ്ടും ആദ്യം തന്നെ വരച്ചിടാം. ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചിടുക, കറണ്ട് അക്കൗണ്ട് വരച്ചിടുക. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്കിവിടെ ഇപ്പോൾ ഞാനിവിടെ ആദ്യം പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുന്നുണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇപ്പോൾ രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട്, അപ്പോൾ രണ്ട് എമൗണ്ട് കോളം കൊടുക്കുക, ഡെബിറ്റ് സൈഡിലും അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലും രണ്ട് എമൗണ്ട് കോളംസ് കൊടുക്കുക. മനസ്സിലായി? ആരൊക്കെ പാർട്ട്നേഴ്സ്? ആനന്ദ്. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ ആനന്ദ് കൊടുക്കുക, അടുത്ത കോളത്തിൽ ബാലൻ, അതുപോലെ ഇവിടെ ആനന്ദ്, അടുത്ത കോളത്തിൽ ബാലൻ. മനസ്സിലായി? പറഞ്ഞു. ഇതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ട് മരിച്ചിട്ട് നമ്മൾ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്, പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. രണ്ട് എമൗണ്ട് കോളത്തിൽ കൊടുക്കുക, ഇവിടെ ആനന്ദ്, ഇവിടെ ബാലൻ. ആനന്ദ്, ഇവിടെ ബാലൻ. ഉണ്ടാ, അപ്പോൾ നമ്മളിവിടെ കറണ്ട് അക്കൗണ്ട്, രണ്ട് പേരെ കറണ്ട് അക്കൗണ്ടാണ്. അപ്പോൾ ഇത് ആനന്ദിൻ്റെ കറണ്ട് അക്കൗണ്ടും ഇത് ബാലൻ്റെ കറണ്ട് അക്കൗണ്ടുമാണ്. അതുപോലെ ഇത് ആനന്ദിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടാണ്. അങ്ങനെ ഒരുമിച്ച് നമ്മളിത് ചെയ്യുന്നു, അല്ലേ? ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം, ഇവിടെ ആദ്യം ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താ? ആനന്ദ് ബാലനും, അല്ലേ, ഒരു പാർട്ട്ണർഷിപ്പിൽ എൻ്റർ ചെയ്യുന്നു. അവരെ എത്ര രൂപ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്? 50,000, 30,000 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും വരയ്ക്കും.
capital account ല ഏതു മാത്രമേ എഴുതാൻ പാടുള്ളൂ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻസ് മാത്രമേ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതാൻ പാടുള്ളൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് മാത്രമേ നമ്മൾ എവിടെ കാണിക്കുള്ളൂ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കുള്ളൂ ബാക്കിയുള്ള ഐറ്റംസുകളൊക്കെ കാണിക്കേണ്ടത് എവിടെയാണ് പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത് മനസ്സിലാവുന്നത് അപ്പോൾ ഇവർ കൊണ്ടുവന്ന ക്യാപിറ്റൽ എത്ര പറഞ്ഞിരിക്കുന്നത് 50,000 30,000 പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇത് നിങ്ങൾ എവിടേക്ക് എടുത്തത് ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ക്യാപിറ്റൽ കൂടല്ലേ ചെയ്യുക അല്ലേ ക്യാപിറ്റൽ കൂടുന്ന എവിടെ കാണിക്കണം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിസൽ കാണിക്കണം കേട്ടോ ക്രെഡിസൽ അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ആനന്ദ് കൊണ്ടുവന്ന എത്രയാണ് 50,000 അപ്പോൾ ആനന്ദിൻ്റെ കോളത്തിൽ എത്ര എഴുതി 50,000 ബാലൻ്റെ കോളത്തിൽ എത്ര എഴുതി ബാലൻ കൊണ്ടുവന്ന എത്രയാണ് 30,000 മനസ്സിലായി 30,000 ഇവിടെ ഈ കോളം നിങ്ങൾക്ക് പർട്ടിക്കുലേഴ്സിന് കൊടുക്കാം കേട്ടോ അറിയാലോ ഇത് പർട്ടിക്കുലേഴ്സ് ഇവിടെ പർട്ടിക്കുലേഴ്സ് കേട്ടോ അതുപോലെ കറണ്ട് അക്കൗണ്ടിലും ഇവിടെ പർട്ടിക്കുലേഴ്സ് ഇത് പർട്ടിക്കുലേഴ്സ് ഓക്കെ യെസ് നെക്സ്റ്റ് അപ്പോൾ നമുക്കിത് ക്യാപിറ്റൽ കൊണ്ടുവന്ന് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതി ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് വായിച്ചു നോക്കുക അപ്പോൾ അതിൽ നെക്സ്റ്റ് പറഞ്ഞ സെൻറ്റൻസ് എന്താ ഒരു പ്രോഫിറ്റ് ലോസും ഷെയർ ചെയ്യുന്നത് 2:1 അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് ആ റേഷ്യോ ഉപയോഗിക്കാം അല്ലേ അടുത്തെന്ന് പറയുന്നത് ആനന്ദ് വാസ് എൻടൈറ്റിൽ ടു എ സാലറി ഓഫ് റുപ്പീസ് എത്ര 5,000 പെർ ആനം ആനന്ദിന് നമ്മൾ 5,000 രൂപ പെർ ആനം പെർ ആനം എന്ന് പറയുന്നത് എന്താ പെർ ഇയർ എന്നർത്ഥം ഒരു വർഷത്തിൽ 5,000 രൂപ എന്ത് കൊടുക്കണം സാലറി കൊടുക്കണം അപ്പോൾ പാർട്ട്നേഴ്സിന് സാലറി കൊടുക്കുന്നത് ഇനി കാണിക്കേണ്ടത് എവിടെയാണ് പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ടിൽ കാണിക്കേണ്ടത് അല്ലേ പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ടിൽ കാണിക്കണം അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിസൽ കേട്ടാ പാർട്ട്നേഴ്സ് സാലറി കേട്ടാ പാർട്ട്നേഴ്സ് സാലറി പാർട്ട്നേഴ്സ് സാലറി എന്ന് പറഞ്ഞിട്ട് എത്രയാ ആനന്ദിനാണ് സാലറി അപ്പോൾ ആനന്ദിൻ്റെ കോളത്തിൽ 5,000 കാണിക്കുക ബാലനില്ല മനസ്സിലായോ പറയുന്നത് ഇനി അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ എത്ര പെർസെൻറ്റേജ് പറഞ്ഞത് 6% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും എവിടെ കാണിക്കും നമ്മൾ കറണ്ട് അക്കൗണ്ട് കാണിക്കുക കറണ്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ്സെല്ലാം എഴുതേണ്ടത് അപ്പോൾ കറണ്ട് അക്കൗണ്ട് ക്രെഡിറ്റ്സുകൾ കേട്ടോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര ക്യാപിറ്റൽ പറഞ്ഞേക്കണം ഇൻട്രസ്റ്റ് 6% ആണ് അപ്പോൾ അവർ കൊണ്ടുവന്ന ക്യാപിറ്റലിനെ 6% കണ്ടുപിടിക്കണം ആനന്ദ് കൊണ്ടുന്ന ക്യാപിറ്റൽ എത്രയാണ് 50,000 അപ്പോൾ 50,000 6% അല്ലേ 50,000 × 6/100 50,000 എത്ര വരിക 3,000 കാണിക്കാം ഇനി അതുപോലെ ബാലം കൊണ്ടുന്ന ക്യാപിറ്റൽ എത്രയാണ് 30,000 അപ്പോൾ 30,000 എത്ര പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക 6% കണ്ടുപിടിക്കുക അല്ലേ 30,000 അല്ലേ എത്ര പേരും 1,800 വരും മനസ്സിലാ പറഞ്ഞത് അപ്പോൾ 3,000 1,800 എടുത്ത് ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത് ഡ്രോയിങ്സ് പറഞ്ഞിട്ടുണ്ട് ആനന്ദിൻ്റെയും ബാലൻ്റെ എത്രയ്ക്ക് 6,000 5,000 പറഞ്ഞിട്ടുണ്ട് അല്ലേ ഡ്രോയിങ്സ് നടത്തുമ്പോൾ സാധാരണ ക്യാപിറ്റൽ കുറയാണ് ചെയ്യുക അല്ലേ അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റിലാണ് എഴുതിയിരുന്നത് ഇവിടെ എന്ത് എഴുതണം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ സോറി കറണ്ട് അക്കൗണ്ടിൻ്റെ ഡെബിറ്റിൽ എഴുതണം അല്ലേ അപ്പോൾ കറണ്ട് അക്കൗണ്ട് ഡെബിറ്റിലാണ് നമ്മൾ ഡ്രോയിങ്സ് കാണിക്കേണ്ടത് അപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക മനസ്സിലായി എത്ര ഡ്രോയിങ്സ് പറഞ്ഞിരിക്കണേ ആനന്ദ് നടത്തിയ ഡ്രോയിങ്സ് 6,000 ആനന്ദിൻ്റെ കോളത്തിൽ എഴുതുക അല്ലേ ബാലൻ നടത്തിയ ഡ്രോയിങ്സ് എത്രയാണ് 5,000 ബാലൻ്റെ കോളത്തിൽ കാണിക്കുക മനസ്സിലായി ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പറഞ്ഞിട്ടുണ്ട് ആനന്ദിൻ്റെ 300 ബാലൻ്റെ എത്രയാണ് 200 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണിക്കേണ്ടത് എവിടെയാണ് കറണ്ട് അക്കൗണ്ടിൻ്റെ ഡെബിറ്റിലാണ് കാണിക്കേണ്ടത് കേട്ടോ കറണ്ട് അക്കൗണ്ടിൻ്റെ ഡെബിറ്റിൽ അല്ലേ എന്ത് പറഞ്ഞതാ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആനന്ദിൻ്റെ എത്രയാണ് 300 ബാലൻ്റെ എത്രയാണ് 200 കാണിക്കുക ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇനി നെക്സ്റ്റ് പറയുന്നുണ്ട് പ്രോഫിറ്റാണ് അല്ലേ പ്രോഫിറ്റ് നമുക്ക് തന്നിരിക്കുന്നത് എന്താ ആഫ്റ്റർ പ്രൊവൈഡിങ് ഫോർ സാലറി അല്ലേ ആനന്ദിൻ്റെ സാലറിയും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഒക്കെ പരിഗണിച്ചതിന് ശേഷം നമുക്ക് 15,000 രൂപ എന്തുണ്ടായിട്ടുണ്ട് പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സാധാരണ ഒരു പാർട്ട്നർഷിപ്പ് ഫേമിൽ പ്രോഫിറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യണം പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം അല്ലേ അപ്പോൾ ഈ 15,000 രൂപ രണ്ട് പാർട്ട്നേഴ്സ് ആയാലൊക്കെ ആനന്ദിനും ബാലനും നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം ആ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനാണ് നിങ്ങൾക്ക് നേരത്തെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ തന്നിരിക്കുന്നത് എത്രയാണ് 2:1 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് അല്ലേ പ്രോഫിറ്റ് ലോസും അവർ ഷെയർ ചെയ്യുന്ന 2:1 പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ 15,000 നമ്മൾ 2:1 ഡിവൈഡ് ചെയ്തിട്ട് അത് ആനന്ദിനും ബാലനും കൊടുക്കണം മനസ്സിലായാ അപ്പോൾ നമുക്കറിയാം അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 15,000 2:1 ഡിവൈഡ് ചെയ്യുമ്പോൾ 15,000 × 2/3
ആനന്ദിന 2/3 ഭാഗം. അങ്ങനെ 2/3 എന്ന് പറഞ്ഞാൽ 2:1 എന്ന് പറയുമ്പോൾ 2+1 മൊത്തം 3 ഭാഗമുണ്ട്. ഈ 3 ഭാഗത്തിൽ 2 ഭാഗം ആനന്ദിൻ്റെയും 1 ഭാഗം ആർക്കുള്ളത്? ബാലന്നെയാണ്. മനസ്സിലാവുന്നത്? അപ്പോൾ പ്രോഫിറ്റ് നമ്മൾ പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കാണിക്കേണ്ട അവിടെ കറണ്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സെൽ കാണിക്കുന്നുണ്ടോ? കറണ്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സെൽ. ക്രെഡിറ്റ് സെൽ എന്ന് പറഞ്ഞത് നമ്മൾ പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ഇടാ പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുക അല്ലേ. ആനന്ദിൻ്റെ ഷെയർ എങ്ങനെ കണ്ടുപിടിക്കുക? 15,000 × അല്ലേ, 15,000 × 2:1 അല്ലേ, അപ്പം 2/3 അല്ലേ, 2/3 എത്ര വരാ? 10,000 വരാം. മനസ്സിലായോ? 10,000 അത് ആനന്ദിൻ്റെ കോളത്തിൽ കാണിച്ചു. 10,000. ഇനി ബാലൻ്റെ ഷെയർ, ബാലൻ്റെ ഷെയർ വരുന്നത് 15,000 × കേട്ടാ 1/3. 1/3 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 5,000 കിട്ടും. കേട്ടില്ലേ? 5,000 ബാലൻ്റെ കോളത്തിൽ എടുത്ത് തരുന്നു. മനസ്സിലായി പറയുന്നത്? കേട്ടാ അപ്പം അങ്ങനെ കൊടുക്കാം. അപ്പം ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ബാക്കിയുള്ള ഐറ്റംസുകളൊക്കെ നമ്മൾ എവിടെ കാണിക്കണം? കറണ്ട് അക്കൗണ്ടിൽ കാണിക്കണം. നേരത്തെ നമ്മൾ പഠിച്ച ഫ്ലക്ച്വറിങ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യുള്ളൂ. ആ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് നമ്മൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും നമ്മൾ കാണിക്കേണ്ടത് അല്ലേ. പക്ഷേ കറണ്ട് അക്കൗണ്ട് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും വരയ്ക്കണം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻസ് മാത്രം കാണിക്കുക, ബാക്കിയുള്ള ഐറ്റംസുകൾ മുഴുവൻ എവിടെ എഴുതണം? കറണ്ട് അക്കൗണ്ടിൽ എഴുതണം. മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് അല്ല, കൂടുതൽ ക്രെഡിറ്റ് കൂട്ടി 50,000 അടിയിൽ വരച്ചിടാം. ഇവിടെ എത്രയാണ്? 30,000 കേട്ടാ അടിയിൽ വരച്ചിടാം. ഈ കൂട്ടിയത് എവിടേക്ക് എടുത്തതാ? നേരെ ഡെബിറ്റിലേക്ക് എടുത്തതാണ്. ഈ 50,000 കൂട്ടിയത് നേരെ ഡെബിറ്റിൽ 50,000 എഴുതി കേട്ടാ. ഈ 30,000 കൂട്ടിയത് ബാലൻ്റെ ഡെബിറ്റിലേക്ക് എടുത്ത് എഴുതി. അതിൻ്റെ അടിയിലും വരച്ചിടാം. ഇനി കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ ഇവിടെ ഒന്നുമില്ല അല്ലേ. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ 0 അല്ലേ. 50,000 0 കുറയ്ക്കുമ്പോൾ 50,000 തന്നെ. അപ്പോൾ മുകളിൽ 50,000 എടുത്ത് എഴുതാം. ബാലൻസ് 50,000 വരാം. ഇതിൻ്റെ ബാലൻസ് എത്ര തന്നെ വരും? 30,000 വരും അല്ലേ. അതിന് നേരെ എന്ത് ചെയ്താണ് നിങ്ങൾ? ബാലൻസ് കേട്ടാ, ബാലൻസ് ക്യാരി ഡൗൺ. അത് ഇപ്പുറത്തേക്ക് എന്ത് ചെയ്യാത്? ബ്രോ ഡൗൺ ചെയ്യുക കേട്ടാ. ബാലൻസ് ബ്രോ ഡൗൺ ഇപ്പുറത്തേക്ക്. എത്രയ്ക്ക് വന്ന് നമുക്ക്? 50,000 കേട്ടാ, 30,000 ഇവിടേക്ക് എടുത്ത് എഴുതാം. മനസ്സിലായി പറഞ്ഞു. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? കറണ്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. കറണ്ട് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് തന്നെയാണ് കൂടുതൽ. ക്രെഡിറ്റ് സൈഡ് കൂട്ടി അല്ലേ. ക്രെഡിറ്റ് സൈഡ് കൂട്ടുമ്പോൾ 10, 13 പിന്നെ 5 അല്ലേ. അപ്പോൾ 18 ശരിയല്ലേ. 18,000 വന്നോളൂ. 18,000 ഇവിടെ 5,000 പ്ലസ് 1,800 എത്രയാ? 6,800 അടിയിൽ വരച്ചു. കൂട്ടി നേരെ ഡെബിറ്റിലേക്ക് എടുത്ത് ചെയ്താൽ അല്ലേ. 18,000 ആനന്ദിൻ്റെ 18,000 ആനന്ദിൻ്റെ ഡെബിറ്റിലേക്ക് എടുത്ത് എഴുതി. മനസ്സിലാ പറഞ്ഞു. ഈ 6,800 ബാലൻ്റെ ഡെബിറ്റിലേക്ക് എടുത്ത് എഴുതി. മനസ്സിലാ പറഞ്ഞു. ഇത് കുറയ്ക്കുക, നമ്മൾ മൈനസ് ചെയ്യുക അല്ലേ. 18,000 നിന്ന് എത്ര കുറയ്ക്കണം? 6,300 കുറയ്ക്കണം അല്ല. 6,000 പ്ലസ് 300 എത്രയാണ്? 6,300 കുറയ്ക്കണം. അപ്പോൾ 18,000 നിന്ന് 6,300 കുറയ്ക്കാം അല്ലേ. അപ്പോൾ 6,300 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 11,700 അല്ലേ. 11,700 അടുത്ത് 6,800 നിന്ന് എത്ര കുറയ്ക്കുക? 5,200 കുറയ്ക്കുക അല്ലേ. 6,800 നിന്ന് 5,200 കുറയ്ക്കുമ്പോൾ അല്ലേ നമുക്ക് കിട്ടുന്നത് എത്രയാ? 1,600 അല്ലേ. 1,600 കിട്ടും. മനസ്സിലാ പറഞ്ഞത്? അപ്പോൾ ഇത്രയാണ് നമുക്ക് ബാലൻസ് വരുന്നത്. ഈ ബാലൻസ് കിട്ടിയെടുത്ത് എന്തെടുത്തതാണ് നിങ്ങൾ? ബാലൻസ് ക്യാരി ഡൗൺ. അത് ഈ സൈഡിലേക്ക് ബ്രോ ഡൗൺ ചെയ്യാം കേട്ടാ. ബാലൻസ് ബ്രോ ഡൗൺ ഇത്രയ്ക്ക് ഇവിടെ 11,700 കേട്ടാ. 1,600 ബാലൻസ് വന്നു. മനസ്സിലായി പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കണ്ടില്ലേ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ തുടക്കം ഉണ്ടായിരുന്ന ബാലൻസ് തന്നെയാണ് ക്ലോസിങ്ങിലും വരുന്നത് അല്ലേ. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ചേഞ്ച് ഉണ്ടാവില്ല. മനസ്സിലാ പറഞ്ഞത്? ക്യാപിറ്റൽ അക്കൗണ്ട് ഫിക്സഡ് ആയിരിക്കും അല്ലേ. കാരണം ഈ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ കറണ്ട് അക്കൗണ്ടിലാണ് നടത്തുന്നത്. അപ്പോൾ കറണ്ട് അക്കൗണ്ടിലാണ് ചേഞ്ചസ് ഉണ്ടാവുള്ളൂ. മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത് ഇതുപോലെയാണ്. മനസ്സിലായി പറഞ്ഞേ? അപ്പോൾ ഈ എക്സാമ്പിൾ ഇല്ലസ്ട്രേഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ. ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ചു നോക്കിയിട്ട് മനസ്സിലായി പറഞ്ഞ് പ്രോബ്ലം നോട്ട്ബുക്കിൽ ചെയ്ത് കാണിക്കണം. പറ മനസ്സിലാവുണ്ടോ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. ഇന്ന് നമുക്ക് ഇതോടുകൂടി അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഓക്കെ.